നമസ്കാരം. അപ്പൊ നമ്മൾ ടി ഡി എസിന്റെ ക്ലാസ്സാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ടി ഡി എസ് ഓൺ സാലറി ആണ്, സെക്ഷൻ 192. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് സെക്ഷൻ 192 ടി ഡി എസ് ഓൺ പേയ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് നിന്ന് എംപ്ലോയീസിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ എത്രത്തോളം ടി ഡി എസ് പിടിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ സെക്ഷൻ പറയുന്നത് 192A ആണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ടി ഡി എസ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത് വെച്ചാല് ആരാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, എന്തിനൊക്കെ പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, എപ്പോഴാണ് പേയ്മെന്റ് ചെയ്യുമ്പോഴാണോ അതോ നമ്മൾ ഇത് ക്രെഡിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണോ ടി ഡി എസ് പിടിക്കേണ്ടത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്, എത്ര ശതമാനം ടി ഡി എസ് പിടിക്കേണ്ടത്. അപ്പൊ സാലറി പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, സാലറി പേയ്മെന്റ് ചെയ്യണ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടി ഡി എസ് പിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എപ്പോഴാണ് ടി ഡി എസ് പിടിക്കേണ്ടി വരിക, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എപ്പോഴാണ് പിടിക്കേണ്ടി വരിക വെച്ചാല് ഈ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇത് മാനേജ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആണ്. അപ്പൊ ആ ട്രസ്റ്റ് എംപ്ലോയീസിന് ഈ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ബാലൻസ് കൊടുക്കുമ്പോൾ ആർക്കാ കൊടുക്കുക, എംപ്ലോയീസിനാണ് കൊടുക്കുക. എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷേ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ചില എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എമൗണ്ട് നമ്മൾ മേടിക്കുമ്പോൾ അത് ടാക്സ് ചെയ്യണമെന്നില്ല, അതായത് എക്സംപ്റ്റഡ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പൊ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതും എന്ത് ചെയ്യാൻ പാടില്ല, ടി ഡി എസ് പിടിക്കാൻ പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുന്നത് ഒരു എംപ്ലോയിക്ക് അത് കിട്ടുന്നത് ഒരു ഇൻകം അല്ല, ഫുള്ളി ടാക്സ് എക്സംപ്റ്റഡ് ആണെങ്കിൽ അതും പിന്നെ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ലല്ലോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന ടി ഡി എസ് ഓൺ പേയ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് ശ്രദ്ധിക്കുക. ടി ഡി എസ് ഓൺ പേയ്മെന്റ് ഫ്രം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സെക്ഷൻ 192A. ഓക്കെ, സെക്ഷൻ 192. ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ടാക്സ്, ആരൊക്കെയാണ് പ്രൊവിഡന്റ് ഫണ്ട് ചെയ്യുമ്പോൾ റെസ്പോൺസിബിൾ ആവേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ട്രസ്റ്റീസ് ആണ്, അപ്പോൾ ട്രസ്റ്റ് ആണ് ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട് നോക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ എപ്പോഴാണ് ടാക്സ് പിടിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ടി ഡി എസ് പിടിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, ആരാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, എത്ര റേറ്റ് ആണ് ടി ഡി എസ് പിടിക്കേണ്ടത് എന്നാണ് നോക്കണം. അപ്പൊ എന്താണ് ചെയ്യുന്നത്, എപ്പോഴാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് പേയ്മെന്റ്, അതായത് പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ് ടി ഡി എസ് പിടിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുന്നത് പേയ്മെന്റ് കൊടുക്കും. സാലറി സെക്ഷൻ 192 പ്രകാരം തന്നെയായിരുന്നു ടി ഡി എസ് എപ്പോഴാണ് പിടിക്കേണ്ടത്, സാലറി ആയിട്ട് കൊടുക്കുമ്പോൾ ആൾക്ക് ടി ഡി എസ് പിടിച്ചാൽ. ഓക്കെ, അപ്പോ എന്തിനാണ് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടത്, ടാക്സ് അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ടു ആൻ എംപ്ലോയി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ടോട്ടൽ ഇൻകം. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടുകൾ കൊടുക്കുമ്പോൾ, അതായത് അക്യുമുലേറ്റഡ് ബാലൻസ് എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ അത് എക്സംപ്റ്റഡ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അക്യുമുലേറ്റഡ് ബാലൻസ് വിഡ്രോ ചെയ്യുമ്പോൾ, അപ്പൊ അതുമായി ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ബാക്കിയുള്ള ഫണ്ടുകൾ എക്സംപ്റ്റഡ് അല്ലാത്ത പ്രൊവിഡന്റ് ഫണ്ടുകൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ. അപ്പൊ അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി ചില പ്രൊവിഡന്റ് ഫണ്ടുകൾ എക്സംപ്റ്റഡ് ആണ്, ഇത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈവൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിലും അതിൽ ചില എക്സംപ്ഷൻസ് ഉണ്ട്. ഇന്ന ആൾക്കാർക്ക് ആർ പി എഫിലെ ബാലൻസ് വിഡ്രോ ചെയ്യുമ്പോൾ ഫുള്ളി ടാക്സ് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ടാക്സ് എക്സംപ്റ്റഡ് ആണെങ്കിൽ പിന്നെ അത് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമല്ലോ. അതായത് ഒരാൾക്കൊരു ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നു, അതിന്റെ വരുമാനം മുൻകൂട്ടി പിടിച്ചു വെക്കണം, അതാണ് ടി ഡി എസ്. അപ്പൊ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അപ്പൊ പിന്നെ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് താഴെ ഒരു പറഞ്ഞിരിക്കുന്നത് റൂൾ 8 എന്ന് പറഞ്ഞത്. അതായത് ഒരാള് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് ആണ്, എത്ര 5 വർഷം 5 years ഓർ മോർ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ചെയ്തിട്ട് ആൾക്ക് കിട്ടുന്ന പി എഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അതുകൊണ്ട് അതുമേ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ആൾ 5 വർഷം കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും പക്ഷെ എന്തുകൊണ്ടാണ് എംപ്ലോയീസിന്റെ ഇ ഹെൽത്ത് ഓർ ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഓഫ് ദ എംപ്ലോയീസ് ബിസിനസ് ഓർ അതർ കോസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ ഇതല്ലാതെ എംപ്ലോയിയുടെ കാരണങ്ങൾ കൊണ്ടല്ലാതെ ആള് 5 വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ആളുടെ ടി ഡി എസ് പിടിക്കാൻ പറ്റത്തില്ല, ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതായത് എംപ്ലോയറെ പരിപാടി നിർത്തിപ്പോയി, അപ്പൊ അതുകൊണ്ട് ആളുടെ പി എഫ് ആൾക്ക് കൊടുത്തു, അപ്പൊ അതുകൊണ്ട് അതുമ്പോ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ഇനി പറയുന്നത് ആള് എന്ത് ചെയ്തു, എംപ്ലോയി സ്വന്തം കാരണങ്ങൾ കൊണ്ട് തന്നെ പരിപാടി നിർത്തി, പക്ഷെ ആള് വേറെ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്തു. ഇനി വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആളുടെ ആർ പി എഫിലെ ബാലൻസ് എന്ത് ചെയ്യുന്നു, ആ പുതിയ എംപ്ലോയറുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ പറയുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ടി ഡി എസ് പിടിക്കണോ, പിടിക്കണം. ആർക്കൊക്കെ കൊടുക്കേണ്ടത്, എംപ്ലോയീസിന് കൊടുക്കുമ്പോഴാണ് പിടിക്കേണ്ടത്. എപ്പോഴാണ് പിടിക്കേണ്ടത്, അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്. ഇനി
പി എഫ് എക്സംപ്റ്റഡ് ആണ് എങ്കിൽ ആ പി എഫ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തെങ്കിലൊക്കെയാണ് ടി ഡി എസ് പിടിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റ് പ്രൊവിഡന്റ് ഫണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഈവൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് കൊടുക്കുകയാണെങ്കിലും പിന്നെ എന്നെ കാരണങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ഈവൻ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം, പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുകയാണ്, അത് എക്സംപ്റ്റ് ചെയ്തിട്ടില്ല, നോർമൽ പി എഫ് ആണെങ്കിൽ അതിനും നമുക്ക് ടി ഡി എസ് പിടിക്കേണ്ട എന്നുള്ള ഒരു അവസ്ഥ വരും. എങ്ങനെയാണെങ്കിലേ എമൗണ്ട് കൊടുക്കുന്നത് ലെസ് ദാൻ 50,000, ആഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് സച്ച് പേയ്മെന്റ് ടു ദ പേ ഈസ് ലെസ് ദാൻ 50,000, 50,000 താഴെയാണെങ്കിൽ ടി ഡി എസ് പിടിക്കേണ്ടത്. 50,000 അല്ലെങ്കിൽ 50,000 കൂടുതലോ പി എഫ് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ടി ഡി എസ് പിടിക്കണം. എത്ര ശതമാനം ടി ഡി എസ് പിടിക്കണം? 10% ആണ് ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ടി ഡി എസ് പി എഫിന്റെ പേയ്മെന്റ് സെക്ഷൻ 192A ആണ് പറയുന്നത്. പി എഫ് എക്സംപ്റ്റഡ് ആണെങ്കിൽ ടി ഡി എസ് വേണ്ട. എക്സംപ്റ്റഡ് അല്ല ടാക്സബിൾ ആയിട്ടുള്ള പി എഫ് ആണ് കൊടുക്കുന്നതെങ്കിലും ചില സാഹചര്യങ്ങളിൽ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കുന്നത് 50,000 താഴെയാണെങ്കിൽ, ഇനി 50,000 മുകളിലാണെങ്കിൽ എത്ര ശതമാനം ടി ഡി എസ് പിടിക്കണം? അതിന്റെ 10% ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട്. ഇനി പറയുന്നത് റേറ്റ് ഓഫ് ടി ഡി എസ് 10% എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് ഈ 10% നമ്മള് ആര് ടി ഡി എസ് പിടിക്കുന്നത്? ട്രസ്റ്റീസ് ആണ് ടി ഡി എസ് പിടിക്കേണ്ടത് പ്രൊവിഡന്റ് ഫണ്ടിന്റെ. അപ്പൊ അവർക്ക് പേയ്മെന്റ് ചെയ്യണ സമയത്ത് നമ്മൾ പാൻ പ്രൊവൈഡ് ചെയ്താൽ 10%. ഇനി പാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നിരിക്കുക, അതായത് എനി പേഴ്സൺ എൻടൈറ്റിൽ ടു റിസീവ് എനി എമൗണ്ട് ടു വിച്ച് ടാക്സ് ഈസ് ഡിഡക്റ്റബിൾ ഷാൾ ഫർണിഷ് പാൻ നമ്പർ, അതായത് പാൻ നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കണം. ഇപ്പൊ ഞാനാണ് എംപ്ലോയെങ്കിൽ എനിക്കാണ് പി എഫ് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പാൻ നമ്പർ ആ പേയ്മെന്റ് കൊടുക്കുന്ന വ്യക്തി പേയ്മെന്റ് തരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഫെയിലിംഗ് വിച്ച് ടാക്സ് ഷാൾ ബി ഡിഡക്റ്റഡ്, അതായത് ആ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് പാൻ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആള് 10% അല്ല മാക്സിമം മാർജിനൽ റേറ്റ്, അതായത് ഒരാൾക്ക് വരുന്ന ഏറ്റവും മാക്സിമത്തിലുള്ള റേറ്റിൽ ആൾ പിടിക്കുമ്പോൾ 10% അല്ല അതിൽ കൂടുതൽ പിടിക്കുന്നതാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 192 നമ്മുടെ എന്ത് പറയുന്നത്, ടി ഡി എസ് ഓൺ പേയ്മെന്റ് ഓഫ് ഫണ്ട് ഫ്രം പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്ഷൻ 192A. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ 50,000 കാര്യം ശ്രദ്ധിക്കണം. പി എഫിന്റെ എമൗണ്ട് നമ്മൾ ഏതാ ആർ പി എഫ് ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, ആർ പി എഫ് ആണെങ്കിൽ ടാക്സ് ഡിഡക്ടബിൾ ആണ്. പക്ഷെ ആർ പി എഫിന്റെ തന്നെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട കാര്യമില്ല, അപ്പൊ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ചാരിറ്റി പ്രോഗ്രാം ഫണ്ട് ആണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അപ്പോഴും ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ടി ഡി എസ് പിടിക്കേണ്ടി വന്നാൽ 10% പിടിക്കണം. പക്ഷേ ടി ഡി ടാക്സബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ഫണ്ട് 50,000 താഴെ വരികയാണെങ്കിൽ നമ്മൾ എന്തിട്ടില്ല, അപ്പോഴും ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ഇതാണ് സെക്ഷൻ 192A. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടി ഡി എസ് സെക്ഷൻ ആണ് സെക്ഷൻ 193, ടി ഡി എസ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ടി ഡി എസ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, അതായത് സെക്യൂരിറ്റിമേ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ എംപ്ലോയി. അപ്പൊ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എത്ര ഡിബഞ്ചർ ഉണ്ടാവും, ബോണ്ട് ഉണ്ടാവും, ഇതൊക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റീസ് എന്ന് പറയും. അപ്പൊ സെക്യൂരിറ്റിമേ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ടി ഡി എസ് പിടിക്കേണ്ട കാര്യമുണ്ട്. ഇനി ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട പോയിന്റ്, ആരാണ് റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ടാക്സ്? ആരാണ് ഈ പറയുന്ന ടി ഡി എസ് പിടിക്കേണ്ടത്? ഏത് കൊടുക്കുമ്പോൾ? സെക്യൂരിറ്റിമേ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ. Any person responsible for payment of interest on securities other than interest on government security and certain specific security to any resident person. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസിഡന്റ് പേഴ്സണ് കൊടുത്താൽ മാത്രമാണ് സെക്ഷൻ 193 നമ്മുടെ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ നോൺ റെസിഡന്റ് പേഴ്സണ് കൊടുക്കേണ്ട കാര്യം സെക്ഷൻ 193 പറയുന്നില്ല. അപ്പൊ സെക്യൂരിറ്റിമേ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കുമ്പോഴേ പിടിക്കേണ്ട കാര്യമുള്ളൂ? റെസിഡന്റ് പേഴ്സണ് കൊടുക്കുമ്പോൾ മാത്രമേ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി. അപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ചില എക്സംപ്ഷൻസും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നോട്ട് ഇൻ ദ ഫോളോയിങ് കേസസ് ടാക്സ് ഷാൾ നോട്ട് ബി ഡിഡക്റ്റഡ്. അപ്പോ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കണം. ഓക്കെ, പക്ഷേ താഴെ പറയുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് തന്നെയാണ്, പക്ഷേ താഴെ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കൊടുക്കുമ്പോൾ എന്ത് പിടിക്കേണ്ട കാര്യമില്ല, ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇൻട്രസ്റ്റ് പേയബിൾ ടു എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ റെസിഡന്റ് എച്ച്ഇഎഫ് ഓർ ഡിബഞ്ചർ ഈസ് നോട്ട് സബ്ജക്ട് ടു ടി ഡി എസ് പ്രൊവൈഡ് ദ ഫോളോയിങ് കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ്. സച്ച് ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പൊ പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ അവരുടെ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതുമായി ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് വൺ. ഇനി സച്ച് ഡിബഞ്ചർ മേ ബി ലിസ്റ്റ് ഓർ അൺലിസ്റ്റഡ്, അതായത് ലിസ്റ്റഡ് കമ്പനി ആവാം അൺലിസ്റ്റഡ് കമ്പനി ആവാം, പക്ഷെ സബ്സ്റ്റാൻഷ്യലി പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള കമ്പനി ആവണം. അത് ലിസ്റ്റ് ചെയ്തതാവാം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതാവാം,
അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്തോ, അതിൽ അവിടെ നിബന്ധന ഇല്ല, ലിസ്റ്റഡ് ആവാം ഓർ അൺലിസ്റ്റഡ് ആവാം കേട്ടോ. ദ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി ബൈ ആൻ അക്കൗണ്ട് പേ ചെക്ക്. അപ്പൊ കയ്യിൽ ക്യാഷ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, എന്ത് വേണം, അക്കൗണ്ട് പേ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പബ്ലിക്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയുടെ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ദ എമൗണ്ട് ഓഫ് സച്ച് ഇൻട്രസ്റ്റ് പേയബിൾ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ സച്ച് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് എക്സീഡ് 5,000. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കണം ആൻഡ് ആണ് ഓറല്ല ആൻഡ്. ഈ കണ്ടീഷൻ ആയിട്ട് ചെക്ക് ആയിട്ട് കൊടുക്കണം, ലിസ്റ്റഡ് അൺലിസ്റ്റഡ് ആയാലും കുഴപ്പമില്ല, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് വേണം, പക്ഷേ എമൗണ്ട് എത്ര ഉള്ളിലാവണം, ഡസ് നോട്ട് എക്സീഡ് 5,000. അതായത് 5,000 വരെ കൊടുക്കാൻ പറ്റൂ. അപ്പോ 5,000 വരെ കൊടുത്തു കഴിഞ്ഞാൽ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. 5,000 കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് മോളിന്റെ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട്. അപ്പൊ പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ, ഒരു 5,000 പിടിച്ചോട്ടെ, 5,000 വരെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് പേബിൾ ടു എ റെസിഡന്റ് ഇൻഡിവിജ്വൽ, ഇവിടെ ശ്രദ്ധിക്കണം, റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, റെസിഡന്റ് ആയിട്ടുള്ള എച്ച് എഫ് ഓൺ ഡിബഞ്ചർ ഇസ് നോട്ട് സബ്ജക്ട് ടു ടി ഡി എസ് ഓൺ ദ ഫോളോയിങ് കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ്. അപ്പൊ റെസിഡന്റ് ഇൻഡിവിജ്വലിനും റെസിഡന്റ് എച്ച് എഫിനും മാത്രം പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയുടെ ആരൊക്കെയാണ് കൊടുക്കുന്ന ഡിബഞ്ചർ ഹോൾഡർ ആരായിരിക്കണം, റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലും റെസിഡന്റ് ആയിട്ടുള്ള എച്ച് എഫും ആയിരിക്കണം. വേറെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ അവൈലബിൾ അല്ലാട്ട, ഇൻഡിവിജ്വലും എച്ച് എഫും റെസിഡന്റ് ആയിരിക്കണം. എങ്ങനെയായിരിക്കണം, അക്കൗണ്ട് പേ ചെക്ക് വഴി ആയിരിക്കണം കൊടുക്കേണ്ടത്. എത്ര രൂപ വരെ കൊടുക്കാൻ പറ്റുള്ളൂ, 5,000 രൂപ വരെ, 5,000 കൂടി കഴിഞ്ഞാൽ ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പോ ആ പോയിന്റ് ക്ലിയർ അല്ലേ. ഇനി അടുത്തത്, എനി ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ എനി സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വേണ്ട, എന്തിനാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എനി ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ എനി സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഏത് സെൻട്രലായാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിന്മേൽ ഇൻട്രസ്റ്റ് പേറ്റിയാണെങ്കിലും ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് പറയുന്നത്? However, tax is required to be deducted on interest payable on 8% savings taxable bond 2003, 7.75% savings taxable bond 2008, if amount of interest in a financial year exceed 10,000. Okay, അപ്പോ സെൻട്രല് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർ പറയുന്നത് എന്താ വെച്ചാല്, ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണെങ്കിൽ 10,000 മേലെ, എക്സീഡ് 10,000, 10,000 മേലെ ഇൻട്രസ്റ്റ് പോവാണെങ്കിൽ ഈ സ്പെസിഫൈഡ് എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് പേബിൾ ഓൺ 8% സേവിങ്സ് ടാക്സബിൾ ബോൺ 2003, 7.75% സേവിങ്സ് ടാക്സബിൾ ബോൺ 2018, ഇഫ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് 10,000. അപ്പൊ നോർമലി പറയാൻ വെച്ചാൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും സെക്യൂരിറ്റീസിനാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടി ഡി എസ് പിടിക്കേണ്ട. പക്ഷെ ഈ രണ്ട് സ്പെസിഫിക് സെക്യൂരിറ്റീസിന് ടി ഡി എസ് അല്ല, ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടി ഡി എസ് പിടിക്കേണ്ടി വരും. പക്ഷെ എത്ര രൂപ വരെ, 10,000 രൂപ വരെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. 10,000 മേലേക്ക് പോവാണെങ്കിൽ ടി ഡി എസ് പിടിക്കേണ്ടതായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എനി ഇൻട്രസ്റ്റ് പേബിൾ ഓൺ എനി സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ കമ്പനി വേർ സച്ച് സെക്യൂരിറ്റി ഡിമാൻഡ് ഇസ് ഫ്രോം ആൻഡ് ഈസ് ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച്. അപ്പോൾ ഡി മെറ്റീരിയൽസിൽ ഫോമില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ സെക്യൂരിറ്റീസിനാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അതുമായി ഇൻട്രസ്റ്റ് ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പോയിന്റ്, എനി ഇൻട്രസ്റ്റ് പേബിൾ ഓൺ സെക്യൂരിറ്റി ബെനിഫിഷ്യലി ഹെൽഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പോൾ LIC, GIC, പിന്നെ പറയുന്ന എനി ഇൻഷുറർ എന്ന് പറയുന്നത്, അപ്പോൾ ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനിക്കാർ ഏതെങ്കിലും സെക്യൂരിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനി ഇൻട്രസ്റ്റ് പേബിൾ ഓൺ സെക്യൂരിറ്റി ബെനിഫിഷ്യലി ഹെൽഡ് ബൈ, അപ്പോ LIC ഇവരൊക്കെ ഹെൽഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ, LIC ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്കാർ, ദാറ്റ് മീൻസ് അതായത് ഇൻഷുറൻസ് കമ്പനിക്കാരുടെ പ്രവർത്തനം എങ്ങനെയാണ്, നമ്മള് ഇപ്പൊ നമ്മള് LIC അടയ്ക്കുന്നു, ആ പൈസ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്യണേ. അപ്പൊ അവരെ കൊണ്ട് മാർക്കറ്റിലേക്ക് ഇറപ്പിക്കാൻ വേണ്ടിട്ട് എനി ഇൻട്രസ്റ്റ് പേബിൾ ഓൺ സെക്യൂരിറ്റി ബെനിഫിഷ്യലി ഹെൽഡ് ബൈ, ആര് ഹെൽഡ് ചെയ്യുന്നതാണ്, ഈ പറയുന്ന ഇൻഷുറൻസ് ഹെൽഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഫണ്ടാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്, പബ്ലിക്കിന്റെ ഫണ്ട് LIC, അതായത് ഇൻഷുറൻസ് ഫണ്ടായിട്ട് അവർ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പൊ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ടി ഡി എസ് പിടിക്കാൻ പാടില്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കാർ LIC, GIC ഇൻഷുറർ എന്നാണ് അവർ കോമൺ ആയിട്ട് പറയുന്നത്, എനി അതർ ഇൻഷുറർ. അപ്പൊ LIC, GIC ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടി ഡി എസ് പിടിക്കേണ്ട കാര്യമില്ല. ഇനി വെൻ ടാക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓർ ക്രെഡിറ്റിംഗ് ദ പേ വിച്ച് അവർ സേവ്. അപ്പൊ മുമ്പത്തെ രണ്ടെണ്ണം എന്തായിരുന്നു, അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താണ്, അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വിച്ച് അവർ സേവ്. അപ്പൊ നമ്മൾ കൊടുക്കണം എന്നില്ല പേയ്മെന്റ് ആയിട്ട്, അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, ടി ഡി എസ് പിടിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര ശതമാനം പിടിക്കണം, 10% പിടിക്കണം. ഓക്കെ, 10%.
10% സെർച്ച് സോറി നമ്മുടെ ടി ഡി എസ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമുക്ക് പിടിക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോ ഇത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി സെക്ഷൻ 193 പറയും. അപ്പൊ ഇത്രയും വീഡിയോസ് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അറിയിക്കണം ആരെ കൊടുക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ പ്രത്യേകം ശ്രദ്ധിക്കണം. പെർസെന്റേജ് നോക്കണം. എപ്പോഴാണ് ഡിഡ്യൂസ് പിടിക്കേണ്ടത്? പേയ്മെന്റ് സമയത്താണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്താണോ? വിച്ച് എവർ ഇസ് ഏർലിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടാക്സിന്റെ പെർസെന്റേജ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത പ്രൊസീഡ്യൂർസിന്റെ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ശരി.